കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചിമ്മിന്റെ പേരന്റ്സ് ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞപ്പം അവളിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കും. ഇപ്പൊ അതേസമയം തന്നെ നമ്മുടെ ലിങ്കിന്റെ അനിയത്തിയും അവളും ടി വി റിമോട്ട് ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ടെങ്സൻ അനിയത്തെ എടുക്കാതിരിക്കാൻ വേണ്ടി അവളിങ്ങനെ ഒളിച്ചു വെച്ചാണ്. അപ്പോഴാണ് നമ്മുടെ ജിജയൻ അവിടെ വന്നിട്ട് നീ എപ്പോഴും നിന്റെ അമ്മയുടെ വീട്ടിൽ പോന്നെ എന്നിനും ജിജയൻ വന്ന് ചോദിക്കും. ഇത് കേട്ട് അനിയത്തിയും ഓ നിനക്ക് ഞാൻ ഇവിടെ താമസിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചീക്കുന്റെ വീട്ടിൽ പോയി വല്ല സോഫയെ കടന്നോളാം എന്നിന് അവള് പറയും. ഇത് കേട്ട് ജിജയനും ഓ ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, നീ അവിടെ പോയി ചീക്കുനെ ശല്യപ്പെടുത്തണ്ട, നീ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിച്ചോ എന്നിന് ജിജയനും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് അനിയത്തിയും ജിജയൻ നീ എന്റെ ചേട്ടനും പ്രേമത്തിലെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ രണ്ടിനും ചേരാൻ പോകുന്നില്ല, കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് നീ എന്റെ ചേട്ടനെ മറക്കുന്നേ നല്ലത് എന്നിന് അനിയത്തി പറയും. ഇത് കേട്ട് ജിജയനും ആ ശരി ഞാൻ മറക്കാം, നിന്റെ അമ്മയുടെ അടുത്ത് 500 കോടി തരാൻ പറ. അപ്പൊ ഞാൻ നിന്റെ ചേട്ടനെ ഇടാം എന്നിന് ജിജയനും കളിയാക്കും. ഇതും കേട്ട് അനിയത്തിയും ജിജയൻ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്ന, എന്റെ അമ്മയ്ക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അവസാനം വരെ ഒന്നിക്കത്തേ ഇല്ല. നിനക്കൊരു കാര്യം അറിയാവോ, എന്റെ അമ്മ എന്തുകൊണ്ടാ അവനെ വിദേശത്ത് നിന്ന് തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ അയക്കാത്തതെന്ന് അറിയാവോ? കാരണം എന്റെ അമ്മയ്ക്ക് നിന്റെ കുടുംബത്തിലേക്ക് ആരും ഇഷ്ടമല്ല, പിന്നെ എന്റെ ചേട്ടന്റെ അച്ഛനെ, എന്റെ അമ്മ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീയും ചേട്ടനും കല്യാണം കഴിക്കുന്നത് എന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നിങ്ങനെ അനീതിയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ഇതും കേട്ട് നമ്മുടെ ജിജാൻ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കും. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ലിങ്കിന്റെ അച്ഛനെ കാണാൻ വേണ്ടി ചീക്കുന്റെ അമ്മ ഇങ്ങനെ കടയിൽ വരും. അപ്പോഴാണ് നമ്മുടെ അച്ഛനെ സെറ്റാക്കാൻ വിചാരിച്ച പഴയ ലേഡി അവിടെ കാണും. അപ്പൊ അവരും നമ്മുടെ ചീക്കുന്റെ അമ്മ കണ്ടിട്ട് ഇതാരാ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ അവരും പറയും ഓ ഇതോ ഇതാ ചീക്കുന്റെ അമ്മ എന്നിങ്ങനെ അവരിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. ആ സമയത്താണ് നമ്മുടെ ജിജേന്റെ അച്ഛൻ അവിടെ ഇരുന്നത്. ഇത് കണ്ട് നമ്മുടെ അമ്മ എഴുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതേ കണ്ട് ആ ലേഡിയും ഇവർ തമ്മിൽ എന്തുവാ എന്നിന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് മറ്റേ ലേഡിയും നിങ്ങൾ തമ്മിൽ എന്തോ ഇപ്പൊ നടക്കുന്ന എന്നിന് അവരിങ്ങനെ ചോദിക്കും. ഇത് കേട്ട അച്ഛനും ഓ അതൊന്നുമില്ല, ഹേമിക്ക് ചീക്കുന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ വിളിച്ച് എന്നിന് അച്ഛൻ പറയും. ഇത് കേട്ട ആ ലേഡിയും ആ എനിക്ക് ഇപ്പോഴാ മനസ്സിലായ, നിങ്ങൾ ഇതിനുമുമ്പ് നമ്മൾ രണ്ടൊരു ചേരത്തില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇതിന്റെ കാരണം ഇവരല്ലേ എന്നിന് ആ ലേഡി പറയും. ഇത് കേട്ട് അവരും നിങ്ങൾ രണ്ടൊരു ചേരത്തില്ലെന്ന് ആരാ പറഞ്ഞ എന്നിന് അവർ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ലേഡിയും ആ ജിജേന്റെ അച്ഛനാ പറഞ്ഞ, ആ ഇയാളെ എല്ലാരെ പോലെ നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടാ മനസ്സ് മാറും എന്നിന് ആ ലേഡിയും പറയും. ഇത് കേട്ട അച്ഛനും ഓ അങ്ങനൊന്നല്ല, ഞാൻ ചീക്കുന് ഇഷ്ടപ്പെട്ട ഫുഡ് പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമില്ല എന്നിന് അച്ഛനും പറയും. അപ്പൊ ഇത് കേട്ട് മറ്റേ ലേഡിയും അപ്പോ നിങ്ങൾ രണ്ടൊരു സത്യത്തിൽ ബ്രേക്കപ്പ് ആയോ എന്നിന് അവർ ചോദിക്കും. അപ്പൊ നമ്മുടെ അച്ഛനും അതിന് ഞങ്ങൾ ഇതുവരെ ഒന്നിച്ചിട്ടൊന്നുമില്ല എന്നിന് അച്ഛൻ പറയും. അപ്പൊ ആ ലേഡിയും എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാത്ത കാര്യം എന്നോടെന്താ പറയാത്ത, ഞാനല്ലേ നിങ്ങൾ രണ്ടുപേരും സെറ്റാക്കാൻ തീരുമാനിച്ചത്, അപ്പൊ എന്നോട് നിങ്ങളൊന്നും പറയാത്തെന്ത് എന്നിന് അവരിങ്ങനെ ദേഷ്യപ്പെടും. അപ്പൊ ഇത് കേട്ട് മറ്റേ ലേഡിയും ഓ നിങ്ങൾ ദേഷ്യപ്പെടാതെ, ഞാൻ വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒന്നിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാത്ത എന്നിന് ആ ലേഡിയോടും പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനെ നോക്കി ഇങ്ങനെ പറയും. ഓ നിങ്ങൾക്ക് വേറൊരു പെണ്ണ് ഇഷ്ടമാണെങ്കിൽ അത് എന്നോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ നിങ്ങളെ തടയത്തൊന്നില്ലായിരുന്നല്ലേ, അതുപോലെ തന്നെ എല്ലാ ആണുങ്ങളെക്കാട്ടിലും നിങ്ങളാ നല്ലവെന്ന് പറഞ്ഞ എന്നോട് പരിചയപ്പെടുത്തിയ, പക്ഷെ എനിക്ക് ഇപ്പോഴല്ലേ സത്യം മനസ്സിലായ, നിങ്ങൾ എല്ലാ ആണുങ്ങളെ പോലെ നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ട അവരുടെ പുറകെ പോയിക്കോളും എന്നിന് അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയും. ഇത് കേട്ട് അച്ഛനൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് നമ്മുടെ അമ്മയും ആ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല മനസ്സ് തന്നെ, അതുകൊണ്ടാ നിങ്ങളോട് തിരിച്ചൊന്നും പറയാത്ത എന്നിങ്ങനെ അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇത് കേട്ട് ആ ലേഡിയും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ വരും. അപ്പൊ നമ്മുടെ അമ്മയും നിനക്ക് ഇദ്ദേഹത്തിന്റെ നല്ല മനസ്സ് ഇഷ്ടപ്പെട്ട്, പക്ഷെ അദ്ദേഹത്തിന് എന്റെ ലുക്ക് ഇഷ്ടപ്പെട്ട്, എല്ലാവർക്കും ഓരോന്ന് ആവശ്യം എന്നിന് അമ്മയും പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതും കേട്ട് ആ ലേഡിയും ദേഷ്യപ്പെട്ടിട്ട് ഓ അവള് പറഞ്ഞു കേട്ടില്ലേ, ഇയാളെയാണ് നിങ്ങൾ നല്ല മനുഷ്യന്ന് പരിചയപ്പെടുത്തിയ എന്നിന് ഇവരെ പരിചയപ്പെടുത്തിയ മറ്റേ ലേഡിയോട് ചോദിക്കും. അപ്പൊ അവരൊന്നും പറയാതെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് ലേഡിയും ദേഷ്യപ്പെട്ട് നിങ്ങൾ ആ നൂഡിൽസ് മാത്രം കഴിക്കാതെ വല്ലതും പറയാവോ എന്നിന് അവരും ദേഷ്യപ്പെടും. ഇപ്പൊ അതേസമയം നമ്മുടെ അച്ഛൻ ചീക്കുന്റെ അമ്മയെ വിളിച്ചോണ്ട് ഇങ്ങനെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം എന്നിന് അമ്മ ചോദിക്കും. ഇത് കേട്ട് അച്ഛനും ഓ അതൊന്നുമില്ല, ഈ ജിജയൻ എനിക്കൊരു പുതിയ വൈഫിനെ സെറ്റാക്കാൻ വേണ്ടി അവളിങ്ങനെ ഓരോ ലേഡിയെ കാണിച്ചോണ്ടിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങൾ രണ്ടൊരു സെറ്റായില്ല, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ച എന്നിന് അച്ഛൻ പറയും. ഇത് കേട്ട് അമ്മയും അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ചേരുന്ന ആരെയും നിങ്ങൾ കണ്ടുമുട്ടിയില്ല എന്നിന് അമ്മ ചോദിക്കും. അപ്പൊ അച്ഛനും ഓ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, ഞാൻ അവസാനം വരെ സിംഗിളായിട്ട് ജീവിക്കാനേ തീരുമാനിച്ചേ, പക്ഷെ എന്റെ മോൾ അതിനെ സമ്മതിക്കുന്നില്ല എന്നിന് അച്ഛനും പറയും. അപ്പോഴാണ് അമ്മയും പറയുന്നത്, പണ്ട് ജിജയൻ എന്നെ കണ്ടപ്പം അവൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്നിന് അമ്മ ചോദിക്കും. അപ്പൊ അച്ഛൻ ഇത് കണ്ടിട്ട് ഓ അത് ഇഷ്ടമല്ലാത്തോണ്ടെന്നല്ല, അവക്ക് കൊച്ചിലെ ഒരു അമ്മയെ കിട്ടുന്നതിൽ അവൾക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് അന്ന് അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടാത്ത എന്നിന് അച്ഛനും പറയും. അപ്പൊ ഇത് കേട്ട് അമ്മയും ഒരുപക്ഷെ ജിജയന് ഇപ്പൊ ഞാൻ അമ്മയായിട്ട് വന്നാൽ അവക്ക് ഇഷ്ടപ്പെടുവോ എന്നിനെ ചീക്കുന്റെ അമ്മ ചോദിക്കും. ഇത് കേട്ട് അച്ഛനും ഓ പിന്നല്ലാതെ അവക്ക് സമ്മതോ എന്നിന് അച്ഛനും പറയും. ഇതും കേട്ട് നമ്മുടെ അമ്മ ഇങ്ങനെ സന്തോഷപ്പെടും. അപ്പോഴാണ് അച്ഛനും മനസ്സിലാകുന്നത് അവർക്ക് നമ്മുടെ അച്ഛൻ ഇഷ്ടമെന്ന്. അങ്ങനെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ അമ്മയെ നാണിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവസാനം ഇവരുണ്ട് ലവ് ഇപ്പൊ സെറ്റായി. ഇപ്പൊ അതേസമയം തന്നെ നമ്മുടെ ജിജയൻ അവളുടെ രണ്ട് ചേട്ടന്മാർ ഇവളെ പ്രേമിച്ച കാര്യം മുമ്പ് നെറ്റ് അപ്ലോഡ് ചെയ്ത് കാണും, പക്ഷെ അത് വേറൊരുത്തന്റെ കഥയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിജന്റെ മേലിൽ ഇങ്ങനെ കേസിടും. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ജിജന്റെ പാർട്ട്ണറും വന്നിട്ട് ജിജൻ നിന്റെ സ്വന്തം കഥ വേറൊരാളുടെ കോപ്പിയാന്ന് പറയുന്നത് നീ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പർ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഇതും കണ്ട് ജിജന് ടെൻഷൻ ആയിട്ട് അവള് വീട്ടിൽ പോകും. അതേസമയം ലിങ്കിന്റെ അമ്മ അവൻ ജോലിക്ക് സമയം നോക്കി അവന്റെ ആന്റിയും വിളിച്ചോണ്ട് വീട്ടിൽ വരും. അതിനുശേഷം നമ്മുടെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് ലിങ് ഞാനിപ്പോ നിന്റെ വീട്ടിന്റെ പുറത്തിരിപ്പുണ്ട്, നീ വീടിന്റെ പാസ്വേഡ് ഒന്ന് പറയാവോ എന്നിന് അമ്മ ചോദിക്കും. ഇത് കേട്ട് ലിങ്ങും അമ്മ ഇപ്പൊ നിന്നെ അവിടെ പോയാ എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് അമ്മയും ലിങ് എന്റെ കൂടെ ആന്റിയുണ്ട് എന്നിന് അമ്മ
അമ്മയും പാസ്വേഡ് അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ലീം പറയത്തില്ല. ആ സമയത്താണ് നമ്മുടെ ജിജയൻ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത്. ഇത് കണ്ട് അമ്മയും, ആ ലിങ് ജിജയൻ വരുന്നുണ്ട്, ഞാൻ അവളോട് ചോദിച്ചോളാം, നീ ജോലി കഴിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഫോൺ കട്ടിയും. അപ്പൊ ഇതും കേട്ട് നമ്മുടെ ലിങ്ങും ടെൻഷനായിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ വരും. അതേസമയം നമ്മുടെ അമ്മയും ജിജയനും നോക്കിയിട്ട്, ആ ജിജയൻ നിനക്ക് ലിങ്ങിന്റെ പാസ്വേഡ് അറിയാമെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തരാവോ എന്നതിന് അമ്മ ചോദിക്കും. ഇത് കേട്ട് ജിജയനും, ഓ ആന്റി നിങ്ങൾ വേണം എന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കും എന്നതിന് അവൾ പറയും. ഇത് കേട്ട് അമ്മയും, ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ മോന്റെ വീടുകളോടൊപ്പം വെറുതെ നിന്നെ ശല്യപ്പെടുത്തുന്നത്, നീ പാസ്വേഡ് മാത്രം പറഞ്ഞു തന്നാൽ മതി എന്നതിന് അമ്മയും പാസ്വേഡ് അറിയാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ജിജയനും പോയി പാസ്വേഡ് ഇടാതെ അവളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഇത് കണ്ട് അമ്മയും, ഓ ഫിംഗർ പ്രിന്റ് വെച്ചും തുറക്കായിരുന്നല്ലേ എന്നതിന് അമ്മയും ചിരിച്ചിട്ട് അകത്ത് ഇറങ്ങി പോകും. അതിനുശേഷം ജിജയൻ അവർക്ക് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ നമ്മുടെ അമ്മയും ജിജയൻ പോകാൻ വേണ്ടി, ഓ മോളെ നിനക്ക് വേറെ വല്ലതും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ എന്നതിന് അമ്മ പറഞ്ഞിടാൻ നോക്കും. അപ്പൊ ജിജയനും, ആന്റി നിനക്ക് വേറെ വല്ലതും കഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി എന്നതിന് അവൾ ചോദിക്കും. അപ്പൊ അമ്മയും ചിരിച്ചോണ്ട്, ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിനക്കറിയാ ലിങ് കൊച്ചായിരുന്നപ്പോ ഇവളുടെ വീട്ടിലാ പോയി താമസിക്കുന്നത്, അതുമല്ലാതെ ഇവരുടെ ഫാമിലിക്ക് ലിങ്ങിന്റെ അച്ഛൻ മാസം മാസം പൈസയും കൊടുക്കും, അതുകൊണ്ട് ഇവരുടെ ഫാമിലി കുറെ പൈസ ഉണ്ടാക്കി എന്നതിന് അമ്മയും അവളിങ്ങനെ താഴ്ത്തി പറയും. ഇതും കേട്ട് ജിജയനും ചിരിച്ചോണ്ട്, ആ ആണ് ആന്റി, അത് കാരണം ഫ്യൂച്ചർ എനിക്ക് ലിങ്ങിനെ നോക്കാല്ല എന്നതിന് അവൾ പറയും. ഇത് കേട്ട് ആന്റിയും, നീ ലിങ് ഇഷ്ടത്തിലാണോ എന്നതിന് ആന്റിയും ചോദിക്കും. അപ്പൊ ജിജയനും, ആ ആണ് എനിക്ക് കൊച്ചിലെ തൊട്ട് അവൻ ഇഷ്ടമായിരുന്നു എന്നതിന് ജിജയൻ പറയും. ഇത് കേട്ട് ആന്റിയും, ആ എനിക്ക് ഇപ്പോഴാ മനസ്സിലായ, ലിങ്ങിന്റെ അമ്മൂമ്മ മരിച്ചപ്പം അവൻ എപ്പോഴും നിന്റെ പേരെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നതിന് ആന്റിയെ സന്തോഷപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഇതേ കേട്ട് നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരും. അപ്പൊ അമ്മയെ ആന്റിയുടെ കൈ പിടിച്ചിട്ട്, ആ മതി നിർത്ത് എന്നതിന് അമ്മയും തടഞ്ഞിടത്തിട്ട് പറയും, ജിജയൻ നീ ഇപ്പൊ ഞങ്ങളെ നോക്കണ്ട, നിനക്കല്ല ജോലി ഉണ്ട്, പോയി നോക്കിക്കോ, നിന്റെ ടൈം വേസ്റ്റ് ആവണ്ട എന്നതിന് അമ്മയും ജിജയനെ പറഞ്ഞയക്കും. അതിനുശേഷം നമ്മുടെ ജിജയനെ വീട്ടിൽ ചെന്നിട്ട് അവൾ എഴുതിയ കഥ വേറൊരാളുടെ കഥയാന്ന് പറഞ്ഞത് ആലോചിച്ച് അവളിങ്ങനെ വിഷമിച്ച് കിടക്കും. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം നമ്മുടെ ലിങ് അവിടെ വരും. അപ്പൊ അവനെ നോക്കുമ്പോൾ നമ്മുടെ ജിജയൻ ഇങ്ങനെ കരഞ്ഞിരിക്കും. ഇതും കണ്ട് ലിങ്ങും തെറ്റിരിച്ചിട്ട്, ജിജയൻ നീ ഇവിടെ തന്നെ നിക്ക്, ഞാനിപ്പോ വരാം എന്നതിന് അവനും ദേഷ്യപ്പെട്ട് അവന്റെ അമ്മയെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകും. അപ്പൊ അമ്മയും കണ്ടിട്ട്, ഓ ലിങ് നിന്റെ ജോലിയെ കഴിഞ്ഞോ, പിന്നെ ഇത് ആരാ നോക്കിയേ, നിന്റെ ആന്റിയെ കണ്ടിട്ട് 4 വർഷമായില്ലേ എന്നതിന് അമ്മയും ഇങ്ങനെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ ലിങ് ഇത് കേട്ടൊന്നും പറയാതെ, നിങ്ങൾ ജിജയനോട് എന്തോ പറഞ്ഞ എന്നതിന് അവനും ദേഷ്യപ്പെട്ട് ചോദിക്കും. അപ്പൊ അമ്മയും, ഞാനൊന്നും പറഞ്ഞില്ലല്ലേ, അവൾ നിന്നോട് എന്തോ പറഞ്ഞ എന്നതിന് അമ്മ ചോദിക്കും. അപ്പൊ ഇതും കേട്ട് ലിങ്ങും, അവളൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് കണ്ടറിയാം, അമ്മയ്ക്ക് എന്നെ അനിയത്തി എന്ത് വേണമെങ്കിലും പറയാം, കാരണം നിങ്ങൾ ഞങ്ങളുടെ അമ്മയാണ്, പക്ഷെ അമ്മയ്ക്ക് ജിജയനെ ഇൻസൾട്ട് ചെയ്യാൻ അവകാശമില്ല എന്നതിന് അവനും ദേഷ്യപ്പെട്ട് അറിയും. അപ്പൊ ഈ സൗണ്ട് കേട്ട് നമ്മുടെ ജിജയനെ ടെൻഷൻ ആയിട്ട് അവൾ ഇങ്ങനെ ലിങ്ങിനെ തടയാൻ വേണ്ടി പോകും. എന്നിട്ട് അവൾ ലിങ്ങിന്റെ കൈ പിടിച്ചിട്ട്, ലിങ് നീ തെറ്റിരിച്ച എന്നതിന് അവൾ ഇങ്ങനെ കൈ പിടിച്ച് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അമ്മയും ദേഷ്യപ്പെട്ട്, ജിജയൻ നീ ലിങ്ങിനോട് എന്തോ പറഞ്ഞ, എന്നോട് ഇപ്പൊ തന്നെ പറ ഞാൻ നിന്നെ എന്തോ ചെയ്ത് എന്നതിന് അമ്മയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ എഴുന്നേക്കും. അപ്പൊ ജിജയനും, ലിങ് നിന്റെ അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല, ഞാൻ വേറെ കാര്യം ആലോചിച്ച് അപ്സെറ്റ് ആയിരുന്നു എന്നതിന് അവളും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ അമ്മയും ദേഷ്യപ്പെട്ട്, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന്, പക്ഷെ ഞാൻ എന്റെ മകനായിട്ടുള്ള ബന്ധം നിന്നെ മുറിക്കാൻ നോക്കുന്നു എന്നതിന് അമ്മയും ദേഷ്യപ്പെട്ട് പറയും. അപ്പൊ ഇത് കേട്ട് ലിങ്ങും ദേഷ്യപ്പെട്ട്, അമ്മയൊന്നും മിണ്ടായിരിക്കാ, അമ്മയെ പ്രശ്നം ഉണ്ടാക്കുന്ന, എനിക്കറിയാം അമ്മയ്ക്ക് ജിജയനെ ഇഷ്ടമല്ലെന്ന്, അവൾ അമ്മയ്ക്ക് വേണ്ടി കഴിക്കാൻ ഫ്രൂട്ട്സ് ഒക്കെ തന്നിട്ട് അവൾ വീട്ടിൽ ചെന്ന് അവിടെ കരയായിരുന്നു, അതിനർത്ഥം അമ്മ അവളോടൊന്നും പറഞ്ഞില്ലെന്നാണോ എന്നതിന് അവനും ദേഷ്യപ്പെട്ട് ചോദിക്കും. ഇത് കേട്ട് ആന്റിയും, ലിങ് നിനക്ക് തന്നെ അറിയാലേ നിന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്, പക്ഷെ നിന്റെ അമ്മയുടെ മനസ്സിങ്ങനെ പകയൊന്നുമില്ല എന്നതിന് ആന്റി പറയും. ഇത് കേട്ട് ലിങ്ങും ദേഷ്യപ്പെട്ട്, അവരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നതിന് അവനും ദേഷ്യപ്പെട്ട് പറയും. ഇത് കണ്ട് നമ്മുടെ ജിജയനെ അവനെ തടയാൻ നോക്കും. അപ്പൊ അമ്മയും ദേഷ്യപ്പെട്ട്, പക്ഷെ എനിക്കറിയാം നിന്റെ മനസ്സ് എന്തോ ഉള്ളതെന്ന്, നിനക്ക് എന്നെ ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒന്നും കറക്റ്റ് അല്ല, നിന്റെ അടുത്തിരുന്ന് ഞാൻ ദൂരെ മാറിപ്പോണം, നീ ഇതുവരെ നിന്റെ അനിയത്തിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, നീ ജിജയന് കൊടുക്കുന്ന കുറച്ച് സ്നേഹമെങ്കിലും നിന്റെ അനിയത്തോട് കാണിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് അവളുടെ ക്യാരക്ടർ മോശമായി പോയ എന്നതിന് അമ്മയും ദേഷ്യപ്പെട്ട് പറയും. ഇത് കേട്ട് ലിങ്ങും, ആ നിങ്ങൾ പറഞ്ഞ സത്യ, ഇതൊക്കെ എന്റെ തെറ്റ, ഇപ്പൊ ഹാപ്പി ആയോ എന്നതിന് അവൻ ചോദിക്കും. അപ്പൊ അമ്മയും, നിന്റെ തെറ്റൊന്നല്ല, ഇതല്ല എന്റെ തെറ്റ്, നിനക്ക് ജിജന്റെ ഫാമിലി നിന്റെ അച്ഛനെ മാത്രമേ ഇഷ്ടമുള്ളൂ, എന്നോട് നീ ഇതൊരു സ്നേഹം പോലും കാണിച്ചിട്ടില്ല എന്നതിന് അമ്മ പറയും. ഇത് കേട്ട് ലിങ്ങും ദേഷ്യപ്പെട്ട്, കാരണം അവരെന്നെ സ്നേഹിച്ച്, അമ്മ ഇതുവരെ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്നതിന് അവൻ ഇമോഷണൽ ആകും. അതിനുശേഷം ലിങ്ങും, ആന്റി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തി, നിങ്ങൾ ഇവിടെ വന്നതിനെ താങ്ക്സ് എന്നതിന് ലിങ് പറയും. ഇത് കേട്ട് ആന്റിയും, ആ അതൊന്നും കുഴപ്പമില്ല, നീ നിന്റെ അമ്മയോട് വഴക്കുണ്ടാക്കരുത് എന്നതിന് ആന്റി പറയും. അപ്പൊ ലിങ്ങും കരഞ്ഞിട്ട്, എന്നെ ക്ഷമിക്കണം എന്നതിന് ജിജനെയും വിളിച്ചോണ്ട് അവിടെ നിങ്ങൾ പോകും. അതിനുശേഷം നമ്മുടെ ലിങ്ങും ജിജനെ ഹഗ് ചെയ്തിട്ട് അവൻ ഇങ്ങനെ സോറി വയ്ക്കും. അപ്പൊ ഇത് കേട്ട് ജിജയനും, ലിങ് ഞാൻ നിന്റെ അമ്മ കാരണം അപ്സെറ്റ് ആയിട്ടിരുന്നു എന്നതിന് അവൾ പറയും. അപ്പൊ ലിങ്ങും, ജിജയൻ നീ എന്റെ അമ്മയെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിചാരിക്കുന്നത്, അവര് കാരണം നിനക്കൊരു പ്രശ്നം വരല്ല, അതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റുന്നത്ര മാറിയിരിക്കണം എന്നതിന് അവനും പറയും. ഇത് കേട്ട് ജിജയനും, ഞാൻ വിചാരിക്കുന്നത് അവരിപ്പോ എന്നെ കൂടുതൽ വെറുത്താണ്, എന്നെ കൊണ്ട് പറ്റുന്നത്ര നല്ല രീതിയിൽ അവരോട് സംസാരിച്ച്, എന്തായാലും ഞാൻ അവരെ കാട്ടി ഇളയതല്ല എന്നതിന് അവളും പറഞ്ഞിട്ട് നമ്മുടെ ലിങ്ങിനെ സമാനപ്പെടുത്തും. ഇപ്പൊ അതേ സമയം തന്നെ നമ്മുടെ ആന്റി അമ്മയെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും കരഞ്ഞോണ്ട് പറയുന്നത്, ഞാൻ സത്യത്തിൽ ഈ തവണ തെറ്റായിട്ടൊന്നും ചെയ്തില്ല, എനിക്കറിയാം ഞാൻ ഇതുവരെ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കൊച്ചിലെ അവനെ എന്നെ വേണ്ടപ്പം ഞാൻ അവന്റെ കൂടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോ അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു, പക്ഷെ അവനെ സമാനപ്പെടുത്താൻ ഇത്രയും കഷ്ടമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്നതിന് അമ്മയും പറഞ്ഞിങ്ങനെ കരയും. ഇത് കേട്ട് ആന്റിയും, നിനക്ക് നിന്നെ മോനെ സമാനപ്പെടുത്തണമെങ്കിൽ നീ അവനെ ഇഷ്ടപ്പെട്ടേക്ക് നീ ഇഷ്ടപ്പെടണം, അതുകൊണ്ട് നീ ജിജയനോട് നല്ല രീതിയിൽ സംസാരിക്കാൻ നോക്ക് എന്നതിന് ആന്റി പറയും. ഇത് കേട്ട് അമ്മയും, ആ എനിക്കറിയാം, പക്ഷെ എനിക്ക് അവൾ ഒട്ടും ഇഷ്ടമല്ല എന്നതിന് അമ്മ പറയും. ഇത് കേട്ട് ആന്റിയും, ഇപ്പൊ എന്തായാലും ലിങ്ക് അവൾ പറയുന്നത് കേൾക്കുന്നുള്ളൂ, ഒരുപക്ഷെ അവരുടെ കല്യാണം കഴിച്ചാൽ പിന്നെ നീ പറയുന്ന ലിങ്ക് കേൾക്കത്തേ ഇല്ല എന്നതിന് അവരും പറയും.
ഇത് കേട്ട് നമ്മുടെ അമ്മ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കും. ഇപ്പൊ അതേസമയം നമ്മുടെ ചിമ്മിനും അവളുടെ അമ്മയെ സമാനം പെടുത്താൻ വേണ്ടി ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ അമ്മ അവളെ കണ്ടിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ നടക്കും. അപ്പൊ ചിമ്മിൻ അമ്മയുടെ പുറകെ പോയിട്ട് അമ്മ നിങ്ങൾ അച്ഛൻ എന്തിനെ ഡിവോഴ്സ് ചെയ്യുന്നത് എന്നിനെ അവള് ചോദിക്കും. ഇത് കേട്ട അമ്മയും ഞാൻ ഡിവോഴ്സ് ആണ് നിന്റെ അച്ഛനെ നിനക്ക് ഹാപ്പിയല്ലേ പിന്നെ നിനക്ക് സന്തോഷമായിട്ട് പുറത്തോട്ട് ജോലി ചെയ്യാം മതിയല്ലേ എന്നിനെ അമ്മയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പൊ ചിമ്മിൻ ഇത് കേട്ട് കരഞ്ഞോണ്ട് അവൾ ഇങ്ങനെ സോർ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അമ്മ ഇങ്ങനെ അടുത്ത് തന്നിട്ട് നീ എനിക്ക് അറിയത്തില്ലെന്ന് വിചാരിച്ച എന്റെ അടുത്തുനിന്ന് മാറിപ്പോവാൻ വേണ്ടിയല്ലേ നീ വിദേശത്ത് പോകുന്ന ഇപ്പം എന്നിനെ അമ്മ അറിയും. ഇത് കേട്ട് ചിമ്മിനും അമ്മ മുമ്പ് ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയാ പോകുന്നത് ഞാൻ ചെയ്ത തെറ്റാന്ന് എനിക്കറിയാം ഒരു പക്ഷെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയ സമയത്ത് എനിക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ അടിച്ചേനെ എന്നിങ്ങനെ അവളും പറഞ്ഞ ഇങ്ങനെ കരയും. ഇത് കേട്ട് അമ്മയും നീ എന്തിനാ അടിക്കുന്നത് ഞാൻ അടിക്കാം എന്നിനെ അമ്മയെ അടിക്കാൻ വരുമ്പം അവർ അവരെ തന്നെ ഇങ്ങനെ അടിക്കും. അപ്പൊ ഇത് കണ്ട് ചിമ്മിനും കരഞ്ഞിട്ട് അമ്മേ നിങ്ങൾ എന്തിനാ നിങ്ങളെ തന്നെ അടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവളും കരഞ്ഞോണ്ട് നമ്മുടെ അമ്മയെ ഇങ്ങനെ ഹഗ് ചെയ്യും. അപ്പൊ ഇത് കേട്ട് അമ്മയും ഞാൻ നിങ്ങൾ രണ്ടുപേർക്ക് എന്തോ ചെയ്ത് നിനക്കും നിന്റെ അച്ഛന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് പക്ഷെ നിങ്ങൾ രണ്ടുപേർക്കും എന്നെ വേണ്ട എന്നിനെ അമ്മയും പറഞ്ഞ് ഇങ്ങനെ കരയും. അങ്ങനെ ഇവ രണ്ടുപേരും ഇപ്പൊ സമാനായി. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.